കേരളത്തിൽ ഒരുപാട് മുസ്ലിം സംഘടനകൾ ഉണ്ടായിരിക്കെ പരലോക വിജയത്തിനായി ഏത് സംഘടനയാണ് ആശ്രയിക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മുസ്ലിം സമൂഹം, മുസ്ലിം സമുദായം വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ വ്യത്യസ്ത കക്ഷികളായി പിരിയുമെന്നും അങ്ങനെ കക്ഷികളായി പിരിയുമ്പോൾ ഏതൊരു ആദർശത്തെയാണ് സ്വീകരിക്കേണ്ടത് എന്നും വളരെ കൃത്യമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുബ് നമസ്കാരത്തിന് ശേഷം ആളുകളെ അഭിമുഖീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില വാചകങ്ങൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. വഅലന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇലത്തൻ ഹസന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നല്ലതായ ചില ഉപദേശങ്ങൾ നൽകി. ആ ഉപദേശങ്ങൾ ഞങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ വജിലത്ത് മിൻഹൽ ഖുലൂബ് വദറഫത്ത് മിൻഹൽ ഉയൂൻ, ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ച് നടങ്ങുകയും ഞങ്ങളുടെ കണ്ണുകൾ നിറയുകയും ചെയ്തു. ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിച്ച് നടങ്ങുമാറ് ഞങ്ങളുടെ കണ്ണുകൾ നിറയുമാറുള്ള ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഫഖുൽനാ യാ റസൂലല്ലാ കഅന്ന ഹാദിഹി മൗഇലത്തു മുബദ്ദിഇൻ ഫമാദാ തഹദു ഇലൈനാ, പ്രവാചകരെ ഈ ഉപദേശം ഞങ്ങളുടെ കണ്ണുകൾ നിറക്കുമാറ് ഞങ്ങളുടെ ഹൃദയങ്ങളെ പേടിച്ച് നടക്കുമാറുള്ള താങ്കളുടെ ഈ ഉപദേശം അത് യാത്ര ചോദിക്കുന്ന ഒരാൾ യാത്ര ചോദിക്കുമ്പോൾ നൽകുന്ന ഉപദേശം പോലെയാണല്ലോ, അഥവാ ജീവിതത്തിലെ അവസാനത്തെ ഉപദേശം പോലെയാണല്ലോ ഇത്. അതുകൊണ്ട് എന്താണ് ഈ സമയത്ത് താങ്കൾക്ക് ഞങ്ങൾക്കായി നൽകാനുള്ളത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഊസിക്കും ബി തഖ്വല്ല, നിങ്ങൾ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ നേതാവിനെ, ആ നേതാവ് ഒരു അബിസീനിയക്കാരനാണെങ്കിൽ പോലും ആ നേതാവിനെ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂതന്മാർ വ്യത്യസ്ത കക്ഷികളായി പിരിഞ്ഞതുപോലെ ക്രൈസ്തവർ ജൂതന്മാർ 71 കക്ഷികളാവുകയും ക്രിസ്ത്യാനികൾ 72 കക്ഷികളാവുകയും ചെയ്തതുപോലെ തന്നെ എൻ്റെ സമൂഹം 73 കക്ഷികളായി പിരിയുക തന്നെ ചെയ്യും. എന്നിട്ട് ഫഇന്നഹു മയ്യഅഷ്മിൻകും ബഅദി ഫസയറഖ്തിലാഫൻ കസീറ, എൻ്റെ കാലഘട്ടത്തിന് ശേഷം നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് കക്ഷികളുണ്ടല്ലോ, അതുകൊണ്ട് ഏതെങ്കിലും ഒരു കക്ഷിയെ അവലംബിക്കുകയാണോ? ഏതൊരു മാനദണ്ഡമാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയൻ, അലൈക്കും ബി സുന്നത്തി, നിങ്ങൾക്ക് എൻ്റെ ശരീരമുണ്ട്. വസുന്നത്തിൽ ഖുലഫായിർ റാഷിദീൻ അൽ മഹ്ദിയൻ, ഖുലഫായിർ റാഷിദുകൾ കാണിച്ചു തന്ന എൻ്റെ ശരീരമുണ്ട്. ആ ശരീരയെ നിങ്ങൾ തമസ്സക്കു ബിഹ, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹ ബിന്നവാജിദ്, അതിനെ നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. ഇയ്യാക്കും വമുഹ്ദസാത്തിൽ ഉമൂർ, കാര്യങ്ങളിൽ പുതുതായി ഉണ്ടാകുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം ഫക് ഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, പുതുതായി ഉണ്ടാകുന്നതെല്ലാം ബിദ്അത്താണ്, ബിദ്അത്തുകൾ മുഴുവനും വഴികേടലുമാണ് എന്നാണ്. അപ്പൊ ഈ ചോദ്യത്തിനുള്ള മറുപടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഓർഗനൈസേഷനെ അതേപോലെ പിൻപറ്റണം എന്നതിന് പറയുന്നതിന് പകരം നിങ്ങളിൽ ഉണ്ടാകേണ്ട ഗുണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് എൻ്റെ ശരീരമുണ്ട്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം, ആ ശരീരയെ ഖുലഫാഉർ റാഷിദുകൾ എങ്ങനെയാണോ കാണിച്ചു തന്നിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരയിലില്ലാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത പുതിയ കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു യാഡ്സ്റ്റിക്, ഈ ഒരു അളവുകോൽ വെച്ച് നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവർത്തനങ്ങളെയും നാം വിലയിരുത്തുവാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ ഏതൊക്കെയാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്നും ഏതൊക്കെയാണ് നമ്മൾ തള്ളേണ്ടത് എന്നും വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഏത് പുതിയ പുതിയ ആചാരങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ, പുതിയ പുതിയ വിശ്വാസങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ആ വിശ്വാസങ്ങൾക്കൊക്കെ പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാന തത്വങ്ങൾ ആ വിഷയത്തിൽ എന്താണ് എന്ന് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത കാര്യങ്ങൾ, ഖുർആനും സുന്നത്തും എതിർക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും.
അത് അതാണ് ഇപ്പോൾ ഇത്തരം ഒരു എം എസ് എമ്മിന് കീഴിൽ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും എം എസ് എം എന്നുള്ളത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ ഒരു വിദ്യാർത്ഥി വിഭാഗമാണ്. വിദ്യാർത്ഥികൾക്കിടയിൽ എങ്ങനെയാണ് പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിതയും പഠിപ്പിക്കേണ്ടത് എന്ന് കലാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് 50 വർഷമായി കേരളത്തിലുടനീളം കേരളത്തിനകത്തും പുറത്തുമായി ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് എം എസ് എം. എം എസ് എം പോലും എം എസ് എമ്മിലെ ഒരു സംഘടനാ മെമ്പർഷിപ്പ് എടുക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്നോ അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണ് ഈ മെമ്പർഷിപ്പ് ഫോം എന്നൊന്നും ആരും പറയാറില്ല. മറിച്ച് നമ്മൾ പറയുന്ന ഒരാശയമുണ്ട്. ആ ആശയം വളരെ സുന്ദരമായി ഒരു ഉദാഹരണത്തിലൂടെ എ പി അബ്ദുൽ ഖാദർ മൗലവി മുമ്പ് പറഞ്ഞു കൊടുത്തിരുന്നു. അഥവാ ഒരു എക്സിബിഷൻ നടക്കുകയാണ്, ഒരു വലിയ എക്സിബിഷൻ. ആ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഒരു ഭാഗത്ത് ആളുകൾ കുറച്ച് തിങ്ങി നിൽക്കുന്നു. അപ്പോൾ അവിടെ എന്താണ് എന്നറിയാൻ വേണ്ടി ഒരു സുഹൃത്ത് ഇങ്ങനെ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഒരു ആനയുണ്ട്. ആനയുടെ രൂപം, ജീവനില്ല എന്ന് മാത്രമാണ് അതിൻ്റെ പ്രശ്നം, അത് ഒരു ഒറിജിനൽ ആനയെ പോലെ തന്നെ തോന്നിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ആനയെ കണ്ട് അത്ഭുതത്തോടുകൂടെ അതിൻ്റെ തുമ്പിക്കൈയിനെ സംബന്ധിച്ച്, ആനയുടെ ചെവിയെ സംബന്ധിച്ച്, ആനയുടെ കാലിനെ സംബന്ധിച്ചൊക്കെ ആളുകൾ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഒരാൾ പറഞ്ഞു, ഈ ആനയുണ്ടാക്കിയ ശില്പി ഇതിൻ്റെ അപ്പുറത്ത് നിൽപ്പുണ്ട് എന്ന്. അപ്പോൾ ആളുകളൊക്കെ ഒന്നടങ്കം ആ ശില്പിയുടെ അരികിലേക്ക് വളരെ ആദരവോടുകൂടെ ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വലിയ ഒരു ദൗത്യമാണ് നിർവഹിച്ചിട്ടുള്ളത്, ഞങ്ങൾക്ക് അത്ഭുതപ്പെട്ടു പോയി, ആ ആനക്ക് ജീവനുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. അത്രയും ഒരു സാദൃശ്യമുള്ള ആനയെപ്പോലെ തന്നെയുള്ള ഒന്നാണ് താങ്കൾ ഉണ്ടാക്കിയത്, എങ്ങനെ താങ്കൾക്ക് ഇതിന് സാധിച്ചു? അദ്ദേഹം പറഞ്ഞു, ഇത് വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ആനയെ ഉണ്ടാക്കണമെങ്കിൽ എത്ര വലുപ്പമുള്ള ആനയെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്ര വലുപ്പമുള്ള ഒരു പാറയുടെ അരികിൽ പോയി നിങ്ങൾ നിൽക്കുക. എന്നിട്ട് ആ പാറയിൽ നിങ്ങൾ ആനയെ കാണുക. ആ ആനയെ കാണുമ്പോൾ ആ പാറയിൽ ആനയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഭാഗങ്ങൾ മുഴുവനും നിങ്ങൾ ചെത്തിക്കളയാം. അങ്ങനെ ചെത്തിക്കളയുമ്പോൾ സ്വാഭാവികമായും ആ പാറയിൽ നിങ്ങൾ ഉദ്ദേശിച്ച ആനയെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനം. ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പഠിപ്പിക്കുന്നതും ഇത് തന്നെയാണ്. ഏതെങ്കിലും ഒരു ഈ ഒരു പ്രസ്ഥാനത്തിന്റെ അംഗത്വം എടുക്കണം എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ഖുർആനും സുന്നത്തുമായ യാർഡ് സ്റ്റിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കുക. അതിൽ ഖുർആനിനോടും സുന്നത്തിനോടും യോജിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അത് നിലനിർത്തുകയും ഖുർആനിനോടും സുന്നത്തിനോടും എതിരാകുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അത് നിങ്ങൾ ചെത്തിക്കളയുകയും ചെയ്യുക എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിൽ എം എസ് എമ്മിനെ പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അഥവാ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന്റെ അംഗത്വമെടുക്കുക എന്നതിന് പകരം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിതയും പൂർവ്വസൂരികളായ ആളുകൾ അവർ എപ്രകാരമാണോ അത് മനസ്സിലാക്കിയത് അതേപോലെ മനസ്സിലാക്കുവാനും ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും ശ്രമിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളത്.